കാടിൻ്റെ നന്മയിലേക്ക് നാടിന്റെ വെളിച്ചവുമായി പത്തനംതിട്ട എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി കോന്നിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ വനത്തിൽ കൂടി സഞ്ചരിച്ച് അച്ഛൻ അച്ഛൻകോവിലാറും കടന്ന് വനവാസ മേഖലയായ ആവണിപ്പാറയിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ്ക്കും അധ്യാപിക ഷീബിക്കും പഠനോപകരണങ്ങളുടെ ആദ്യഘട്ടം നൽകി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മുഴുവൻ ആദിവാസി ഊരുകളും ഏറ്റെടുക്കുന്ന പദ്ധതിയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ വിതരണവും ഗ്രന്ഥശാല നിർമ്മാണവും തൊഴിൽ നൈപുണ്യ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പും സ്റ്റുഡൻറ് സർക്കിൾ നിർമ്മാണവും പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അടക്കം ഉൾപ്പെടുന്ന മാനവിക പദ്ധതിക്കാണ് എസ്എഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്നത് കൃത്യമായ ഇടവേളകളിൽ ഈ പ്രദേശത്തെത്തുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ ഈ മേഖലയിലെ അടിസ്ഥാന വികസനങ്ങൾ പൊതുവായ ആവശ്യങ്ങൾ ഏതെങ്കിലും ചൂഷണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ സ്വീകരിക്കും തങ്ങളുടെ അവകാശങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണവും പദ്ധതിയുടെ ഭാഗമാണ് കോവിഡ് മഹാമാരിയിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളടക്കം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്കായി ഊരുകളെ ദത്തെടുക്കുന്നതോടൊപ്പം ഇതിനാവശ്യമായ മുഴുവൻ പഠനോപകരണങ്ങളും നോട്ട്ബുക്ക് ചലഞ്ചിലൂടെയും ഒരു രൂപ ചലഞ്ചിലൂടെയും വിവിധ പരിപാടികളിലൂടെയും പത്തനംതിട്ട ജില്ലയിലെ കലാലയങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പഠനവണ്ടി ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലൂടെയും സഞ്ചരിച്ചാണ് പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങിയത് വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റ് ആദിവാസി ഊരുകളിലേക്കും അർഹതപ്പെട്ടവരിലേക്കും പഠന സാമഗ്രികളുമായി എസ് എഫ് ഐയുടെ പഠനവണ്ടി എത്തും എൻലൈറ്റ് ന്യൂസ് പീരുമേട്